ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം തീരാൻ മണിക്കൂറുകൾ മാത്രം. കോവിഡ് സാഹചര്യത്തിൽ കൊട്ടിക്കലാശമില്ലെങ്കിലും പരമാവധി വോട്ട് ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികളും നേതാക്കളും രംഗത്ത്. സൈബർ ഇടങ്ങളിലടക്കം വാക്പോര് കടുപ്പിച്ചാണ് മുന്നണികളുടെ ഏറ്റുമുട്ടൽ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ 5 ജില്ലകളിലാണ് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ്. ഇത്തവണ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കൂടുമെങ്കിലും ഫലപ്രഖ്യാപനം വൈകുമെന്ന് ആശങ്ക വേണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജീവൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജീവൻ, പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഏത് വിധത്തിലാണ് ഈ പ്രചരണം ഉൾപ്പെടെ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ പൂജ. പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം ഒരിക്കൽ കൂടി വീടുകൾ കയറി പരസ്യമായി അവരുടെ വോട്ട് അഭ്യർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ താരതമ്യേന ഇത്തവണ ഒരു വീറും വാശിയും പരസ്യപ്രചരണത്തിൽ കാണുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ആവേശം ഒട്ടും ചോരാത്ത വിധത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം അവരുടെ പരസ്യപ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ എല്ലാം കണ്ടത് രാവിലെ മുതൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകളായിരുന്നുവെങ്കിൽ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നഗര കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ നഗരത്തിനോട് ഏതാണ്ട് നഗരം പോലെ തന്നെയുള്ള ചില പഞ്ചായത്തുകളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ വിളപ്പിൽ പോലെയുള്ള പഞ്ചായത്തുകൾ. അപ്പോൾ അവിടെ മത്സരിക്കുന്നൊരു സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഇതുവരെ ഇപ്പോൾ ഇറങ്ങി വന്നപ്പോൾ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു റെസ്പോൺസ്, ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണോ ഇപ്പോഴത്തെ ഒരു? ഇവിടെ ഞാനിപ്പോൾ എല്ലാ വാർഡിലെ എല്ലാ അവരുടെയും വീടുകളിൽ സന്ദർശിച്ചു, എല്ലാവരോടും സംസാരിച്ചു, എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ എന്താണെന്നും എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും ഉറപ്പ് നൽകി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് തന്നത്. ഞാൻ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ എല്ലാ ക്ഷേമനിധികളും കൈ ചോരാതെ തന്നെ എല്ലാ അർഹതപ്പെട്ട എല്ലാ നാട്ടുകാർക്കും എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത്. ഈ പരമ്പരാഗതമായ ഒരു 10-20 എനിക്ക് തോന്നുന്നൊരു 20 കൊല്ലത്തോളമായി ഇവിടെ ഈ അലകുന്നം വാർഡിൽ മറ്റ് എതിർ രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവരാണ് വിജയിച്ചു വരുന്നത്. ഇത്തവണ ഒരു മത്സരിക്കാൻ തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അതിന് ഇവിടെയുള്ള എല്ലാ LDF അണിമാരും അവരുടെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ട്. എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് തിരിച്ചു പിടിക്കും. പ്രധാനമായും വീടുകൾ കയറുമ്പോൾ നിങ്ങൾക്കായിരിക്കുമല്ലോ ആദ്യം റെസ്പോൺസ് കിട്ടുക. കാരണം ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തെ സംബന്ധിച്ച് എന്താണ് കൂടുതൽ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ വികസനമാണോ അല്ലെങ്കിൽ നമ്മുടെ സമീപകാല വിവാദങ്ങളാണോ കൂടുതൽ വീടുകൾ? അല്ല, അവർ സർക്കാരിൻ്റെ എല്ലാ ക്ഷേമ പെൻഷനെ കുറിച്ചും സംസാരിക്കുന്നു. ഏത് മുത്തശ്ശിയുടെയും മുത്തശ്ശന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അവർ പോസിറ്റീവായിട്ട് തന്നെ പറയുന്നു, സർക്കാർ തരുന്ന എല്ലാ ക്ഷേമനിധികളും അവരുടെ കൈകളിൽ എത്തുന്നു, അവർ അതിൽ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. ഈ കിറ്റ് പോലുള്ള ജനക്ഷേമ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അവയൊക്കെ വോട്ടാകുമെന്ന് പ്രതീക്ഷിച്ചു? തീർച്ചയായിട്ടും അവർ ആ കിറ്റുകൾ മേടിച്ചിട്ട് ഇതെല്ലാം കിട്ടി കുഞ്ഞ് എനിക്ക് ഇനിയും ഈ മാസങ്ങളിൽ കിട്ടുമല്ലോ, അപ്പോൾ നിങ്ങളുടെ പോലുള്ള നിങ്ങളുടെ സർക്കാർ തിരിച്ചു വരട്ടെ എന്നുള്ള ഉറപ്പ് എല്ലാ വീടുകളിൽ നിന്ന് തരുന്നുണ്ട്. പൊതുവിൽ ഇതാണ് നമുക്ക് സാധാരണഗതിയിൽ എല്ലായിടത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒന്ന്, ഈ വിവാദങ്ങളൊക്കെ ഉണ്ട്, അത് കൂടുതലായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം, ജനങ്ങൾ കൂടുതലായി ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് LDF ഗവൺമെൻറ് നടപ്പിലാക്കിയ കിറ്റ്, ഈ ഭക്ഷ്യ കിറ്റ്, അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ, ഇവ രണ്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളായി മാറും എന്നതാണ് വിവിധ വാർഡുകളിൽ വിവിധ സ്ഥാനാർത്ഥികളുമൊക്കെയായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പൊതുവിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ താഴെത്തട്ടിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിക്കാനായി പോവുകയാണ്. കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകൾക്ക് തപാൽ വോട്ടുകൾ വീട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ BLO വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം, അതിൻ്റെ കുട്ടിക്കലാശം എല്ലാം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം വലിയ ആവേശത്തിലാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. പൂജ, തീർച്ചയായും സർക്കാരിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് ഇത്തവണത്തെ ഈ ഒരു പ്രചരണത്തിലും വിഷയമാകുന്നത് എന്ന് തന്നെയാണ് ജീവൻ സൂചിപ്പിക്കുന്നത്.